വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് നടി അനുശ്രീയും ഭർത്താവ് വിഷ്ണുവും വാർത്തകളിൽ നിറയുന്നത്. അനുശ്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ നടക്കുന്നതും. ഇപ്പോഴിതാ തങ്ങൾക്കിടയിലെ പ്രശ്നത്തെപ്പറ്റി പറയുകയാണ് അനുശ്രീ. നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. വാക്കുകൾ ഇങ്ങനെ: എൻ്റെ അമ്മയും വിഷ്ണുവും സംസാരിക്കാറില്ല, എങ്കിലും കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ഒരാഴ്ച മുൻപ് ഞാൻ വിഷ്ണുവിനെ വിളിച്ചിരുന്നു. ഗർഭിണിയായി 5-ാം മാസത്തിൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്നു മുതൽ ഞാനും വിഷ്ണുവും എൻ്റെ വീട്ടിലാണ് താമസിച്ചത്. വിഷ്ണു സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. ഭാര്യ പ്രസവത്തിനായി വീട്ടുകാർ വിളിച്ചുകൊണ്ടുപോയാൽ ഭർത്താവും കൂടെ നിൽക്കുന്ന പതിവില്ല. എന്തെങ്കിലും എമർജൻസി വന്നാൽ ആശുപത്രിയിൽ പോകാൻ എനിക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റില്ല. വിഷ്ണു ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ, അങ്ങനെയാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഇവിടെ നിൽക്കുന്നത് മോശമാണ്. ഇവിടെ എല്ലാവരും ബ്രാഹ്മിൺസാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്. ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാമെന്നായിരുന്നു വിഷ്ണു പറഞ്ഞത്. 11 ദിവസം പെലയായിരുന്നു, കുഞ്ഞിനെ കാണിക്കാൻ പാടില്ലെന്നുണ്ട്. അത് കഴിഞ്ഞ് വിഷ്ണു വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പോയി, പിന്നെ വന്നില്ല. പിന്നെ വിഷ്ണു വിളിക്കുമ്പോഴെല്ലാം ഞാൻ കുഞ്ഞുമായി തിരക്കിലാണ്. ആ സമയത്ത് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ആ വിഷമം വിഷ്ണുവിനുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യവും വിഷമവും വെച്ച് വിഷ്ണു പിന്നെ എന്നെ വിളിക്കാതെയായി. പിന്നെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങൾ തമ്മിൽ വഴക്കായി മാറി. നൂലുകെട്ടിന് വരണമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ അടുത്ത് പറയണ്ട, നിൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞാലേ ഞാൻ വരികയുള്ളൂ എന്ന് വിഷ്ണു പറഞ്ഞിരുന്നു. അമ്മ എന്തായാലും വിളിക്കില്ലെന്ന് അവനറിയാം. എല്ലാ അമ്മമാർക്കും കുഞ്ഞിൻ്റെ നൂലുകെട്ട് ആഘോഷമാക്കാനാണ് ഇഷ്ടം. ആ സമയത്ത് ആരെയും ആശ്രയിക്കാതെ കുഞ്ഞിന് അരഞ്ഞാണം ഇടണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. മാല ഞാൻ ഇട്ടോളാമെന്നും പറഞ്ഞു. അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തെങ്കിലും അമ്മ വിളിച്ചാലേ വരൂ എന്ന ഡയലോഗിൽ എല്ലാം മാറിമറിഞ്ഞു. ചിലപ്പോൾ അവന് അരഞ്ഞാണം വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പ്രതികരിക്കും എന്നോർത്തും ആവാം വരാതിരുന്നത്. ചിന്തിക്കുമ്പോൾ രണ്ടു വശവും ചിന്തിക്കണം. നൂലുകെട്ടിന് വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ അവനെ വിളിച്ചിരുന്നു. എന്തിനാണെന്നായിരുന്നു അവൻ ചോദിച്ചത്. എന്നെ ആരും ക്ഷണിച്ചില്ല, എന്നോടാരും പറഞ്ഞില്ല, ഞാൻ ഷൂട്ടിലാണ്, വരാൻ പറ്റില്ലെന്നായിരുന്നു അവൻ അച്ഛനോട് പറഞ്ഞത്. കുഞ്ഞിൻ്റെ അച്ഛനല്ലേ നൂല് കെട്ടേണ്ടതെന്ന് ചോദിച്ചെങ്കിലും അവൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ അച്ഛൻ അവനെ വിളിച്ചതുമില്ല. ആശുപത്രിയിൽ നിന്നും ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് അച്ഛൻ കണ്ടിരുന്നു. അന്നേരം എന്നെ വിഷമിപ്പിക്കരുതെന്നും കൊച്ചിന് പാല് കൊടുക്കുന്നത് കൊണ്ട് ടെൻഷൻ അടുപ്പിക്കരുതെന്നും അത് കൊച്ചിനെയും ബാധിക്കുമെന്നും അച്ഛനന്ന് അവനോട് പറഞ്ഞിരുന്നു. അവനെക്കുറിച്ച് മോശമായി ഞാൻ എന്തൊക്കെയോ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവൻ്റെ ധാരണ. സത്യത്തിൽ അങ്ങനെയല്ല നടന്നതെന്നും നടി വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ നൂലുകെട്ടിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയാണ് ഉണ്ടായിരുന്നത്. ചില ആണുങ്ങളുടെ വിചാരം അവരില്ലാതെ ഒന്നും നടക്കില്ലെന്നാണ്. അത് തെറ്റാണ്. ഒരു പെണ്ണ് വിചാരിച്ചാലും എല്ലാം നടക്കും. സിംഗിൾ മദറായാലും സിംഗിൾ ഡാഡായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഭാവിയിലും അങ്ങനെ തന്നെ ചെയ്യുമെന്നും അനുശ്രീ തുറന്നു പറയുന്നു. വിഷ്ണു ഒരു ദിവസം കുഞ്ഞിനെ കാണാൻ വന്നിരുന്നു. ആ ഫോട്ടോ ഒരുപാട് വൈറലായി മാറിയിരുന്നു. കുഞ്ഞിനെ കാണാൻ വിഷ്ണു വന്നു, പക്ഷേ അനുശ്രീ സമ്മതിച്ചില്ലെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഞാൻ സമ്മതിക്കാതെ എൻ്റെ വീട്ടിൽ കയറി വന്ന് സോഫയിലിരുന്ന് എങ്ങനെ ഫോട്ടോ എടുക്കാനാണെന്നാണ് അനുശ്രീ ഇപ്പോൾ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും സമ്മതിക്കാതെ ഇരുന്നിട്ടില്ല. അവൻ്റെ കൊച്ചിനെ കാണരുതെന്ന് ഞാൻ എങ്ങനെ പറയാനാണ്? നിൻ്റെ കൊച്ചിനെ കാണാനുള്ള അധികാരമില്ലെന്ന് ഞാൻ ഒരിക്കലും വിഷ്ണുവിനോട് പറഞ്ഞിട്ടില്ല. നീ വേണമെങ്കിൽ വരികയും കുഞ്ഞിനെ കാണുകയും ചെയ്തോ, എനിക്ക് ആ പ്രശ്നവുമില്ല. പക്ഷേ അവൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നീ ഏറ്റെടുക്കേണ്ടതില്ല. കാരണം വിഷ്ണുവിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. മകന് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നീ ചെയ്തു വെച്ചോളൂ. കാരണം ഒരിക്കൽ കുഞ്ഞ് നിന്നോട് അതിനെക്കുറിച്ച് ചോദിക്കും. എനിക്കെൻ്റെ അച്ഛൻ്റെ അടുത്ത് പോവണം, അച്ഛനിൽ നിന്നും അത് വാങ്ങിക്കണം എന്നൊക്കെ പിന്നീടൊരിക്കൽ അവൻ ചോദിക്കും. അന്നവൻ ചോദിക്കുന്നത് വരെ നീയൊന്നും ചെയ്യേണ്ടതില്ല. എനിക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നാണ് ഞാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടുള്ളതെന്നും അനുശ്രീ വ്യക്തമാക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണാൻ വരാൻ അധികാരമില്ലെന്നൊന്നും ഞാൻ ഇതുവരെയും ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണ് അവൻ ഓണത്തിന് മുൻപ് മകൻ്റെ അടുത്ത് വരികയും കുഞ്ഞിനെ കണ്ടിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോയതും. അതേസമയം സാമ്പത്തിക പ്രശ്നമാണ് തങ്ങൾക്കിടയിൽ വില്ലനായി വന്നതെന്ന് നടി തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ അനുശ്രീയുടെ എടുത്തുചാട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്. ജീവിതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്.
ഭർത്താവിന് അവരുടെ വീട്ടിലെ ചിലവ് നോക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കല്യാണം കഴിഞ്ഞെന്ന് കരുതി നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ? പൈസ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വിവാഹം കഴിച്ചത്? ഇപ്പോൾ ഒരു കുഞ്ഞായതിനു ശേഷം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെ തെറ്റായിപ്പോയി. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അച്ഛനമ്മമാരുടെ സ്നേഹമാണ്. അത് പണമില്ല എന്നതിൻ്റെ പേരിൽ നിഷേധിക്കരുത്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൈസ അത്യാവശ്യമായി വന്നേക്കാം. എന്നാൽ അതിൻ്റെ പേരിൽ ഒരാളെ വേണ്ടെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുമാണ് ചിലർ കമൻറ്റിലൂടെ പറയുന്നത്. ഇപ്പോൾ അനുശ്രീയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്.